രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇന്നത്തെ ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ. അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 33:3. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഹോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ബാബേൽ സൈന്യം യെരുശലേം നഗരം വളഞ്ഞിരിക്കുന്നുവെന്നും ഈ നഗരത്തെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും അവനതിനെ പിടിക്കുമെന്നും ദൈവം യിരെമ്യ പ്രവാചകനോട് പറഞ്ഞു. 32:3 മുതൽ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. അത് കേട്ട് യഹൂദ രാജാവായ സിദക്യാവ് പ്രകോപിതനായി പ്രവാചകൻ ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുമെന്നും ഒരു കലാപം ഉണ്ടാക്കുമെന്നും രാജാവ് ഭയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം യിരെമ്യാവിനെ കാവൽപുരമുറ്റത്ത് അടച്ചു. അവിടെ തടവറയുടെ ഇരുട്ടിൽ ദൈവം യിരെമ്യാവിന്റെ ഹൃദയത്തോടെ സംസാരിച്ചു. അതാണ് നമ്മൾ വായിച്ചതായിരിക്കുന്ന വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും മഹോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. ഈ വാക്യം 3 നമ്മോട് പറയുകയാണ്. 1, കോൾ അൺ ടു മീ, എന്നെ വിളിച്ചപേക്ഷിക്കുക. വിളിച്ചപേക്ഷിക്കുക എന്ന് വെച്ചാൽ നീലിംഗ് ഡൗൺ ഇൻ പ്രയർ, മുട്ടുകുത്തി പ്രാർത്ഥനയിൽ കൂടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. പ്രിയരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, സ്വർഗസ്വനായ പിതാവിനെ നാം വിളിച്ചപേക്ഷിക്കണം. അതിനുള്ള പദവി നമുക്കുണ്ട്. ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അവിടുത്തേക്ക് ഇതപ്രകാരം പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അപ്രകാരം നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാക്തത്വമാണ് 2 പറയുന്നത്, ഐ വിൽ ആൻസർ യു, ഞാൻ നിനക്ക് ഉത്തരമരുളും. അതേ, ദൈവം തക്ക സമയത്ത് മറുപടി നൽകും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നടുവിലും നമുക്ക് നമ്മുടെ സ്വർഗസ്വനായ പിതാവിനെ വിളിക്കാം. അവിടുന്ന് നമ്മുടെ വിളി കേട്ട് മറുപടി നൽകുകയും ചെയ്യുമെന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവവചനത്തിലെ മഹത്തായ വാക്തത്വങ്ങളിൽ ഒന്നാണ് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു എന്നത്. ഈ വാക്തത്വം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ പോലും ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നുവെന്ന് ഈ വാക്തത്വം നമ്മെ കാണിക്കുന്നു. പ്രിയരെ, നാം ഈ പ്രഭാതത്തിൽ വചനം ശ്രവിക്കുമ്പോൾ തന്നെ അനേക ഭാരങ്ങളുടെ നടുവിലായിരിക്കാം. എന്നാൽ ഈ വാക്തത്വം നമ്മുടെ നിരാശയെയും ഭാരത്തെയും മാറ്റി നൽകുന്നു. കാരണം നാം നമ്മുടെ ഏതാവശ്യമായും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് ഉത്തരമറിയുമെന്ന് നമുക്ക് പ്രതീക്ഷ നൽകുന്നു. 3 കാര്യം, ഈ വാക്തത്വം നാം ചോദിക്കുന്നതിനേക്കാൾ അധികം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. 3 വാക്യം അവസാനിക്കുന്നത്, നീ അറിയാത്ത മഹത്തായും അഹോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അതേ പ്രിയരെ, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നമുക്കായി ചെയ്യാൻ കഴിയുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. അവിടുത്തെ വിലയേറിയ വാക്തത്വം പ്രാപിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് തന്ന വിലയേറിയ വചനങ്ങൾക്കായി അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയെ വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് ഉത്തരമരുളുമെന്നും അത് മാത്രവുമല്ല ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. 2022 February ഇതേ ദിനം വരെ ഞങ്ങൾക്ക് അത് അനുഭവപ്പാൻ സഹായിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു. അവിടുത്തെ വിലയേറിയ കൃപയും കരുതലും ഓരോ ദിനവും അനുഭവപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു. രോഗത്തിലും പ്രയാസത്തിലും വേദനയിലും കടഭാരത്തിലും സാമ്പത്തികമായിട്ടുള്ള പ്രതിബന്ധങ്ങളുടെ നടുവിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്കൊക്കെയും കർത്താവെ അവിടുത്തെ വിലയേറിയ കരുതൽ അനുഭവപ്പാൻ ഈ ദിവസങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ അവിടുന്ന് ഇറങ്ങുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കുവാൻ കർത്താവെ അവിടുന്ന് അങ്ങേക്ക് കഴിയുമല്ലോ. അത് മാത്രമല്ല കർത്താവെ, ചില ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നതായിട്ടുള്ള ദിനങ്ങളായി തീരുവാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ഉള്ളങ്ങളോടും ഇടപെട്ടാട്ട് കർത്താവെ, ഇന്നത്തെ പകൽക്കാലം ധന്യമാക്കി അനുഗ്രഹിച്ച് കർത്താവെ എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വിലയേറിയ കൃപ കൂടെ ഇരുന്നാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു എന്ന സ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ചോദിച്ചതിലും ഞാൻ നിനച്ചതിലും എത്ര അതിശയമായി നടത്തി, എന്റെ വേദനയിലും കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി, എന്റെ വേദനയിലും കണ്ണീരിലും.